വയനാട് ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് പന്ത്രണ്ടാം നാളാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്നവിടെ ആ ഭൂമിയിൽ സന്ദർശിക്കുകയാണ് ആ ദുരന്ത ഭൂമിയിൽ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും ചർച്ചയായതും ഒക്കെയാണ് ഈ വയനാട് ദുരന്തം ആരുടെ സൃഷ്ടിയാണ് എന്നുള്ളത് അപ്പം നേരത്തെ തന്നെ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെയൊക്കെ വലിയ രീതിയിൽ എതിർത്തത് ഈ ക്രിസ്ത്യൻ മത മേതല മേലധശ്യന്മാരാണ് അപ്പോൾ ഇപ്പോൾ തലിശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് പാം്ലാനിൻ്റെ ഒരു ഒരു നിലപാട് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് തങ്ങൾ മുമ്പ് സ്വീകരിച്ച അതേ നിലപാടിൽ ഉറച്ചു നൽകുന്നു അതായത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും അതുപോലെ തന്നെ കസ്തൂരിൻ്റെ റിപ്പോർട്ടും എതിർത്ത നിലപാട് ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തു തോന്നുന്നു അല്ല വയനാട് ദുരന്തം ആരുടെ സൃഷ്ടി എന്ന ചോദ്യത്തിന് നമുക്ക് ഇന്നവരുടെ സൃഷ്ടി എന്ന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയില്ല പക്ഷേ മലയോരങ്ങളിലുണ്ടാകുന്ന ദുരന്തത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുടിയേറ്റം തന്നെയാണ് വളരെ സ്വച്ഛമായി നിലനിൽക്കുന്ന പ്രകൃതി തുരന്ന് നമ്മൾ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ആണ് പ്രകൃതിയിലെ സ്വാഭാവികമായിട്ടുള്ള സുരക്ഷിതത്വം അത് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് ഈ എന്താണ് വലിയ ലാൻഡ് സ്ലൈഡുകൾ അല്ലെങ്കിൽ വലിയ ഉരുൾപൊട്ടലുകൾക്കൊക്കെ കാരണമായി കാരണമായിത്തീരുന്നത് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം മലയിലൊക്കെ നന്നായിട്ട് മണ്ണിലേക്ക് വേരാഴ്ത്തി നിരുന്ന മരങ്ങളെല്ലാം വെട്ടി മാറ്റി കഴിയുമ്പോൾ ആ മരങ്ങൾ പിന്നീട് ക്രമേണ ദ്രവിക്കുകയും അങ്ങനെ ദ്രവിച്ച ഇടങ്ങളിലൂടെ വെള്ളം ഇറങ്ങുകയും ആ വെള്ളം ഈ പാറയുടെ താഴെയുള്ള ചെമ്മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി ചെമ്മണ്ണിൻ്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അതിൻ്റെ ബലം എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തുകയും അങ്ങനെ അത് കുഴഞ്ഞൊരവസ്ഥയിലായി തീരുകയും ചെയ്യുന്ന സമയത്താണ് ഈ അതിന് മുകളിൽ ഇരിക്കുന്ന പാറ എന്ന് പറയുന്നത് വലിയ തരത്തിൽ ഒഴുകിപ്പോകാന് പാകമായിത്തീരുന്നു അപ്പോൾ തീവ്രമായിട്ടുള്ള മഴ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം കൂടുതൽ ഉള്ളിലേക്ക് ആണ്ടിറങ്ങുകയും അതോടൊപ്പം തന്നെ മകളിലും അത് കെട്ടി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം വരും ഈ ഒരു ഇതിൻ്റെ ഇതിൽ നിന്ന് നിർമ്മി നിർമ്മിക്കപ്പെടുന്ന ഒരു പ്രഷറുണ്ട് ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത് അതിലാണത് തള്ളി താഴോട്ട് പോകുന്നത് ഇങ്ങനെ ഇതാണ് സംഭവം യഥാർത്ഥത്തിൽ അപ്പോൾ അങ്ങനെ വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള എന്താണ് മലയനക്കങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കാരണം എന്താണ് ഇതിൻ്റെ കാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുടിയേറ്റം തന്നെ നമ്മൾ കുടിയേറ്റം നടത്തി ആ മേഖലയിൽ വെട്ടി അതൊക്കെ മരങ്ങൾ നശിപ്പിക്കുക മാത്രമല്ല ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള തട്ടുകളെല്ലാം പിളർത്തി അവിടെയെല്ലാം വലിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദുരന്തത്തിന് വഴിയൊരുക്കും ഇത് ഇതിനെതിരെയാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ വലിയ തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയകളോ നടത്താൻ പാടില്ല എന്ന് മാധവ് ഗാഡ്ഗിലും അതേപോലെ കസ്തൂരി രംഗനും വ്യക്തമായിട്ട് ശാസ്ത്രീയമായ അടിത്തറയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് അംഗീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ മേഖലകളിൽ താമസിക്കുന്നതായിട്ടുള്ള സാധാരണക്കാരുടെ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അത് കാണാതെ മുൻ നിലപാട് എന്നു വച്ചാൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും അതുപോലെ തന്നെ കസ്തൂർ ഇരുഗൻഗൺ റിപ്പോർട്ടും ഞങ്ങൾ തള്ളിക്കളയുന്നു ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഈ നിലപാട് എന്ന് പറയുന്നത് പാംപ്ലാനിന് പിതാവിനെ പോലുള്ള ആളുകൾ നിർവഹിക്കുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് അവർ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എത്ര മനുഷ്യരാണ് ഈ വലിയ ലാൻഡ് സ്ലൈഡിൽ കുരുതി കൊടുക്കപ്പെട്ടത് അത് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് പരിശോധിക്കാനും അത് തിരുത്താനും തയ്യാറാം ഒരു തിരുത്തലിന് ഞങ്ങൾ തയ്യാറില്ല എന്നാണ് പിതാവിൻ്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല ഇവർ മാത്രമല്ല കുടിയേറ്റക്കാർ മാത്രമല്ല എൻ്റെ പ്രധാനപ്പെട്ട പ്രതികളായിട്ട് വരുന്നത് അവിടുത്തെ ഖനനം നടത്തുന്നതായിട്ടുള്ള കോറികൾ ഖനനം നടത്തുന്നതായിട്ടുള്ള ആളുകൾ അതുപോലെ റിസോർട്ട് പ്രവർത്തനം നടത്തുന്നവർ ഇവരൊക്കെ സാധാരണ പ്രവർത്തനത്തിന് വ്യത്യസ്തമായിട്ട് മാഫിയ സംഘങ്ങളായി മാറിയിരിക്കാൻ അതുകൊണ്ടാണിവരെ ഖനന മാഫികളെന്നും അതേപോലെ തന്നെ റിസോർട്ട് മാഫികളെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് അവരുടെ ഇടപെടലും ഇത്തരത്തിലുള്ള ഭൂമിയുടെ തകർച്ചയ്ക്ക് വലിയ തരത്തിൽ കാരണമായി തീരുന്നാൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന് കാരണമായി തരുന്ന അങ്ങനെ ഒരുപാട് പേരുടെ കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ പ്രകൃതി സമ്പൂർണ്ണമായിട്ട് തകർന്നു തരിപ്പായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഇടപെടാനായിട്ട് ഹൈക്കോടതി ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇതിനൊരു സോഷ്യൽ ഓഡിറ്റിംഗ് വേണം എന്നാണ് പറയുന്നത് പരിസ്ഥിതി ഓഡിറ്റിംഗ് എന്ന പേരാണ് യഥാർത്ഥത്തിൽ കോടതി മുന്നോട്ട് വെക്കുന്നത് എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് പരിസ്ഥിതി ലേൽപ്പിക്കപ്പെടുന്നതായിട്ടുള്ള അഘാതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് തിരുത്താനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക അതാണ് ഒന്ന് രണ്ട് ജിയോ മാപ്പിങ്ങിലൂടെ എവിടെയൊക്കെയാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെന്നും അത് തിരിച്ചറിഞ്ഞ് അവിടെ മുൻകരുതലോടുകൂടി അവിടുത്തെ ജീവൻ സംരക്ഷിക്കുന്ന ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം അപ്പം ഇങ്ങനെയുള്ള വളരെ എന്താണ് മനുഷ്യോചിതമായിട്ടുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയും അതുപോലെ തന്നെ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ശാസ്ത്ര ബോധമുള്ളവരും ശാസ്ത്ര പ്രവർത്തകരും അതേപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് പാംബ്ലാനി പിതാവ് അദ്ദേഹത്തെ നേരത്തെ പിടിച്ച ആ കൊമ്പിൽ തന്നെ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭര വയനാട് ദുരന്തം നമ്മുടെ ഇടക്കിടക്ക് ഉയർത്തുന്നതാണ് വികസനത്തിനെക്കുറിച്ച് കേരളത്തിൽ ആവശ്യത്തിന് വികസനമില്ല ശരിക്കും കേരളത്തിന് ഒരു വികസനം മതി കേരളത്തിന് എന്നൊരു ബോധ്യപ്പെടുത്തലല്ലേ യഥാർത്ഥത്തിൽ ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ല വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതാരുടെ വികസനം എന്നത് ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകളുടെ വികസനം എന്ന് പറയുന്നത് അവർക്ക് പരിക്കില്ലാത്തതായിട്ടുള്ള വികസനമാണ് ശരിക്കും കാരണം അവർക്കും കൊണ്ട് യാതൊരു പ്രശ്നം ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തായിരിക്കും അവർ താമസിക്കും എന്നിട്ട് ഈ എന്താണ് മലയോര പ്രദേശങ്ങൾ ഒക്കെ കൈയടക്കി അവിടെ റിസോർട്ടുകളും അതേപോലെ തന്നെ മറ്റ് വലിയ പാർപ്പിടങ്ങളും ഒക്കെ നിർമ്മിച്ച് മറ്റാളുകൾക്ക് കൊടുത്ത് അവരെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രക്രിയയുടെ മാറി തരികയാണ് ചെയ്യുന്നത് അപ്പോൾ സുസ്ഥിര വികസനം എന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പദമുണ്ട് ആ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞതിനിടയിൽ മനുഷ്യൻ്റെ അതിജീവനം സാധ്യമാകുന്നതായിട്ടുള്ള വികസനമാണ് അപ്പോൾ നമ്മൾ നമുക്ക് തീർച്ചയായിട്ടും വികസനം ആവശ്യമാണ് നമുക്ക് റോഡുകൾ ആവശ്യമല്ലേ തീർച്ചയായിട്ടും ആവശ്യമുള്ളതാണ് റോഡുകൾ മാത്രമല്ല കെട്ടിടങ്ങൾ ആവശ്യമില്ലേ തീർച്ചയായിട്ടും കെട്ടിടങ്ങൾ ആവശ്യമാണ് ഫാക്ടറികൾ ആവശ്യമാണ് പല സംവിധാനങ്ങളും നമ്മൾ ആവശ്യമാണ് ഈ ആവശ്യത്തിന് ചിലപ്പോൾ നമുക്ക് കോറികളുടെ പ്രവർത്തനങ്ങളും വേണ്ടി വരുന്നതാണ് പക്ഷേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കോറികളുടെ പ്രവർത്തനം വേണം എന്ന് പറഞ്ഞ് കോറികൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള കൊള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാൻ പാടുന്നുണ്ട് കോറി പൊട്ടിക്കുന്ന സമയത്തുണ്ടാകുന്ന വലിയ വലിയ എന്താണ് അനക്കങ്ങൾ വലിയ തരത്തിലുള്ള പ്രഷറുകൾ അവക്കെ ആ പ്രദേശത്തിൻ്റെ സന്തുലിനാവസ്ഥാനറക്കുന്നതാണ് അങ്ങനെ ഇത് അനങ്ങി കിടുങ്ങി ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ തന്നെ എന്താണ് വയനാട്ടിൽ വലിയ ഒച്ചയും ബഹിളമൊക്കെ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ ഭൂഗർഭശാസ്ത്രജ്ഞരൊക്കെ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അവർ പറഞ്ഞത് ഭൂമിക്ക് താഴെ പാറക്കൂട്ടങ്ങൾ നിരങ്ങി നീങ്ങുന്നതിൻ്റെ ശബ്ദമായിരിക്കാമെന്നാണ് ഭൂമിയിൽക്കുമല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രഷറുകളുണ്ടാകും സമ്മർദ്ദങ്ങളുണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് അത് പുറത്തും ഉണ്ടാകുന്നുണ്ട് അകത്തും ഉണ്ടാകുന്നുണ്ട് നമുക്ക് വലിയ തരത്തിൽ കാറ്റും അതേപോലെ തന്നെയുള്ള പ്രതിഭാസങ്ങളൊക്കെ വരുന്നത് ഈ വായു സമ്മർദ്ദത്തിൻ്റെ ചലനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് സമ്മർദ്ദമാണ് അതിന് കാരണമായി തരുന്നത് എന്നു വെച്ചാൽ പ്രഷർ ഏരിയ കൺവേർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് കാറ്റ് തന്നെ രൂപപ്പെട്ടു വരുന്നത് അതേപോലെ തന്നെ ഭൂമിക്കുള്ളിലും ഈ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് പാറക്കൂട്ടങ്ങളും മണ്ണുമൊക്കെ നിരങ്ങി നീങ്ങുന്ന പ്രക്രിയ എന്ന് പറയുന്നത് നടക്കുന്ന നമ്മളറിയില്ല എന്ന് മാത്രമേ നമ്മൾ വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കുമ്പോൾ ഭൂമിയുടെ ഭാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൂമി താങ്ങേണ്ടി വരുന്ന ഭാരം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ആ ഭാരമാണ് ഭൂമിക്കകത്ത് വലിയ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുകയും ആ സമ്മർദ്ദങ്ങൾ ഈ ഭൂമിക്ക് ഉള്ളിലുള്ള വലിയ പാറകളെയും അതേപോലെ തന്നെ മണ്ണിനെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിരങ്ങി നീങ്ങുന്നതിന് പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞമാർ പറയുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുമ്പോൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം കോടതി പറഞ്ഞു അവരെ പഠിക്കണം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നിലപാടാണ് ശരി എന്ന് പറയുന്നത് വലിയ വങ്കത്തരമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുകയുള്ളൂ ആരും തിരുത്തേണ്ടത് ആവശ്യമാണ് കാരണം എന്ന് വെച്ചാൽ അതിന് അതിന് പറ്റുന്ന തരത്തിലേക്ക് പ്രകൃതിക്ക് മാറ്റം വന്നു ചെയ്യുന്നത് ഈ പി ടി തോമസൊക്കെ ആ സമയത്ത് വലിയ രീതിയിൽ ഇതിനെ പിന്തുണയ്ക്കുകയും അയാളെ ഈ എന്താണ് നമ്മുടെ ചർച്ചും അതുപോലെ തന്നെ ഒരുപാട് മതമേതലക്ഷന്മാരൊക്കെ അദ്ദേഹത്തെ എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം പി ടി വീണ്ടും വാഴ്ത്തപ്പെടുകയാണ് അതോടൊപ്പം തന്നെ മാധവ് ഗാഡ്ഗിലും ഒക്കെ വാഴ്ത്തപ്പെടുകയാണ് അപ്പോൾ ശരിക്കും പി ടി അന്ന് എടുത്തൊരു നിലപാട് ശരിയാണെന്ന് തന്നെയല്ലേ നമുക്ക് ഇപ്പോഴും വരും അല്ല പി ടി എടുത്ത നിലപാട് സഭ എടുത്ത നിലപാടിനെതിരായിരുന്നു അതെ സഭ എടുത്ത നിലപാട് എന്ന് പറയുന്നത് പരിസ്ഥിതി നശിച്ചാലും കുഴപ്പമില്ല സഭയുടെ കുഞ്ഞാടുകൾ ഇപ്പോൾ കൈയേറിയിരിക്കുന്നതായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ആ തരത്തിൽ നിൽക്കണം എന്ന് ഒരാഗ്രഹത്തിൻ്റെ എടുത്ത നിലപാടാണ് ആ നിലപാടിന് എതിരായിട്ടുള്ള നിലപാടാണ് പി ടി തോമസെടുത്ത് പി ടി തോമസെടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ പാരിസ്ഥിതികമായിട്ട് മനുഷ്യൻ്റെ അതിജീവനത്തിന് ആവശ്യമായ ശാസ്ത്രീയമായിട്ടുള്ള നിലപാടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ സഭ തള്ളി മാത്രമല്ല അയാളെ സ്ഥാനാർത്ഥിയാക്കാൻ പോലും പാടില്ല എന്ന് കോൺഗ്രസ്സിനോട് നിർദ്ദേശിക്കുകയും കൂടി ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസ് ആയിട്ട് അത് കേൾക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ പാരിസ്ഥിതികമായിട്ടുള്ള മനുഷ്യോചിതമായിട്ടുള്ള മനുഷ്യത്വത്തിന് വേണ്ടി നിലനിന്ന പി ടി തോമസിനെ സഭയും കോൺഗ്രസും അക്കാലത്ത് ക്രൂശിക്കുകയാണ് ചെയ്യിച്ചത് മാധവ് ഗാഡിലിൻ്റെ സ്ഥിതി അത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും ഒക്കെ പ്രശ്നം അതുതന്നെയാണ് അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിജീവനത്തിനുള്ള സാധ്യതകൾ ഉണ്ടാക്കാനായിട്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് സി പി എമ്മിൻ്റെ നിലപാടും സഭയ്ക്ക് ചേർന്നുകൊണ്ടായിരുന്നു സഭയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാടായിരുന്നു അവരും സ്വീകരിച്ചത് അതായത് മനുഷ്യൻ്റെ ഒരു വികസനത്തിൻ്റെ പിന്നാലെയുള്ള പലായനം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെയുള്ള ഒരു ഓട്ടം എന്ന് പറയുന്നത് മനുഷ്യനെ വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അല്ല അല്ല വികസനവാദം എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിനും അതുപോലെ നമ്മുടെ പ്രകൃതിക്കും എതിരായിട്ട് ഒരിക്കലും വരാനായിട്ട് പാടില്ല ഇപ്പോൾ അതിരപ്പിള്ളി അണക്കെട്ട് നിർമ്മിക്കാൻ പാടില്ല അവിടെ ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് അത് പറഞ്ഞ ആളുകളെ മുഴുവനും പരിസ്ഥിതി തീവ്രവാദികളെന്നാണ് പറഞ്ഞത് അതാണ് പ്രശ്നം അങ്ങനത്തെ സമീപനം ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു മതത്തിൻ്റെയോ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല കാരണം രാഷ്ട്രീയ പാർട്ടിക്കകത്തും മതത്തിനകത്തും ഒക്കെ മനുഷ്യരാണ് ജീവിക്കുന്നത് ആ മനുഷ്യരുണ്ടെങ്കിലേ ഈ മതമുള്ളു അതേപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയും നിലനിൽക്കുകയുള്ളു അതവര് മനസ്സിലാക്കണം അപ്പം മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ കേരളം ഉയർത്തിയൊരു മുദ്രാവാക്യമാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഈ മനുഷ്യത്വത്വത്തിൻ്റെ പ്രതീകമായി വളർന്ന ഗുരു പറഞ്ഞ ഒരു കാര്യം മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് എങ്കിൽ പോലും അത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്തയുടെ ഭാഗമായിട്ടുള്ള പരിസ്ഥിതിയെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മനുഷ്യ കേന്ദ്രീകൃതമായ പരിസ്ഥിതി തന്നെയാണ് നമുക്കുണ്ടാകേണ്ടത് പരിസ്ഥിതി നമ്മുടെ അതിജീവനത്തിൻ്റെ നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ആവാസവ്യവസ്ഥയുടെ അടിക്കല്ലാണ് അത് തകർത്തുകൊണ്ട് മനുഷ്യനെ ജീവിക്കാനാവില്ല അത് പാംപ്ലാനി പിതാവ് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഈ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക